നമസ്കാരം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ. ചാലക്കുടി, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ഇരു മണ്ഡലങ്ങൾക്കും കീഴിലുള്ള എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയായി വരികയാണ്. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്തു കഴിഞ്ഞതായി ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള കളക്ടറേറ്റിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2934 വീതം കൺട്രോൾ യൂണിറ്റുകളും ബാലറ്റ് യൂണിറ്റുകളും 2886 വിവിപാറ്റ് യന്ത്രങ്ങളും ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് വിതരണം ചെയ്തത്. വോട്ട് ചെയ്യാൻ ഇക്കുറി 24,86,705 പേരാണ് ജില്ലയിലെ ബൂത്തുകളിലെത്തുക. ഗ്രാമപ്രദേശത്ത് 1,657 നഗരപ്രദേശത്ത് 594 അടക്കം 2,251 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനായി 1,197 കെട്ടിടങ്ങളിലാണ് ബൂത്തുകൾ ഒരുക്കിയിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുസ്ഥലങ്ങളിലെ 230 ചുവരെഴുത്തുകളും 58,812 പോസ്റ്ററുകളും നീക്കം ചെയ്തുവെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 3,417 ബാനറുകളും 3,457 പ്രചരണ വസ്തുക്കളും നീക്കം ചെയ്തിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിലെ 145 പോസ്റ്ററുകളും 13 ബാനറുകളും 15 കൊടികളും നീക്കം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പൊതുസ്ഥലത്ത് നിന്നും 65,916 സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിൽ നിന്നും 173 അനധികൃത പ്രചരണ സാമഗ്രികളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്തത്. പെർമിറ്റില്ലാത്ത വാഹനം പ്രചരണത്തിന് ഉപയോഗിച്ചു, അനധികൃത ലഘുലേഖകൾ വിതരണം ചെയ്തു, അനുമതി നേടാതെ യോഗം നടത്തി തുടങ്ങിയ പരാതികളിൽ മേൽനടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയുധങ്ങൾ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സറണ്ടർ ചെയ്യൽ തുടരുന്നു. ജില്ലയിൽ 1,491 ആയുധ ലൈസൻസികളാണുള്ളത്. 1,791 ആയുധങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഇതിനോടകം 1,394 ലൈസൻസികൾ, 1,684 ആയുധങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ സറണ്ടർ ചെയ്തതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സൈക്കിൾ റാലി നടത്തി. വോട്ട് അവകാശമാണ്, അത് ഞാൻ വിനിയോഗിക്കും എന്ന ആശയം മുൻനിർത്തി സൈക്കിൾ റാലി നടത്തി. ഇലക്ഷൻ കമ്മീഷൻ, എറണാകുളം കളക്ടറേറ്റ് ഇലക്ഷൻ വിഭാഗം, സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൈക്കിൾ റാലി നടത്തിയത്. സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി കുന്നത്തുനാട് AR അയന ഉദ്ഘാടനം ചെയ്തു. 6 കിലോമീറ്ററാണ് റാലി നടത്തിയത്. വാഴക്കുളം സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി സൗത്ത് വാഴക്കുളം ജംഗ്ഷൻ, ചെമ്പറക്കി എന്നീ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് തിരികെ സ്കൂളിലെത്തി. വിദ്യാലയത്തിലെ 7-8 ക്ലാസുകളിലെ 60 കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. വോട്ടിനർഹതയുള്ള മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാക്കുന്നതിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും ചിഹ്നവും പതിക്കുന്ന കമ്മീഷനിംഗ് പൂർത്തിയായി. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ 14 കേന്ദ്രങ്ങളിലാണ് കമ്മീഷനിംഗ് നടത്തിയത്. കമ്മീഷൻ ചെയ്ത യന്ത്രങ്ങൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ സ്ട്രോങ് റൂമിൽ വെച്ച് പോലീസിന് കൈമാറി. സ്ഥാനാർത്ഥിയുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്ന ക്രമത്തിലാണ് യന്ത്രം ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവരിൽ ആരുമല്ല എന്ന് രേഖപ്പെടുത്തിയ നോട്ടയുടെ ചിഹ്നവും യന്ത്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 2,251 ബൂത്തുകളിൽ വോട്ടെടുപ്പിന് ഉപയോഗിക്കാനുള്ള യന്ത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തകരാറ് വന്നാൽ പകരം ഉപയോഗിക്കാൻ 10% യന്ത്രങ്ങളും വിവിപാറ്റും റിസർവായി കരുതിയിട്ടുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമ്പാവൂർ, MCA ആൻഡ് MBA ബിൽഡിംഗ് UC കോളേജ് ആലുവ, മലയാളം ആൻഡ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് UC കോളേജ് ആലുവ, SNHSS നോർത്ത് പറവൂർ പുല്ലംകുളം, കൊച്ചിൻ കോളേജ് കൂവപ്പാടം, TD ഹൈസ്കൂൾ മട്ടാഞ്ചേരി, മഹാരാജാസ് കോളേജ് എറണാകുളം, SRV സ്കൂൾ എറണാകുളം, ഗേൾസ് ഹൈസ്കൂൾ എറണാകുളം, ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ പെരുമ്പാവൂർ, നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ, MA കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോതമംഗലം എന്നീ കേന്ദ്രങ്ങളിൽ വെച്ചാണ് കമ്മീഷനിംഗ് പൂർത്തിയാക്കിയത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വാർത്തകൾ സമാപിച്ചു.